യോഗ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹോസ്പിറ്റൽ ഡയറക്ടർ തോമസ് ആനി മുട്ടലച്ച, നമ്മുടെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഇന്നസെന്റ് അഭിവന്യ കുന്നശ്ശേരി പിതാവേ, ബഹുമാനപ്പെട്ട തോമസ് ചാഴികാടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ഫ്ളാക്കത്തൊട്ടിൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യനെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഇന്നസെന്റ് സാറെ, ശ്രീ ബേബി ശ്രീ ഷിബു ബേബി ജോൺ അവരുടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ളവരെ, ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുക. 1962 അഭിവന്യ തറയിൽ പിതാവ് കാരിതാസ് ആശുപത്രി സ്ഥാപിച്ചു. 50 ബെഡുള്ള ആശുപത്രി ഇന്ന് വളർന്നു വന്ന് 635 ബെഡുള്ള ആശുപത്രിയായിട്ട് ഉയർന്നു വന്നു. എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും ചികിത്സാ രീതികളും ഇന്ന് ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ച സീമെൻസ് ഹൈബ്രിഡ് കാത്ത് ലാബ് അതിനൂതനമായൊരു സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം തന്നെ ഈ ആശുപത്രിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷം നൽകുന്നു. കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ്, വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് ഇനി ഞാൻ പറയണം എന്നില്ല, കാരണം ഇതിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും അറിയുന്ന ആളുകൾ, നമ്മുടെ ഇവിടുത്തെ MLA ഏറ്റുമാനൂർ സുരേഷ് കുറുപ്പ്, അതുപോലെ തന്നെ ശ്രീ ഷിബു ബേബി ജോൺ, തോമസ് ചാഴികാടൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട്, മറ്റു ഡോക്ടർമാർ, നഴ്സുമാർ, നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ, മറ്റ് നാട്ടുകാർ, എല്ലാവർക്കും ഒരു നിയമമാണ് വേണ്ടത്. ഇവിടെ ഡോക്ടർ ഗംഗാധരനെ പറ്റിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ ഡോക്ടർ ഗംഗാധരൻ ഒരു 7 ദിവസം മുമ്പ് ഞാൻ ചോദിച്ചു, അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വലിയ മെഗാ ഷോ ഷാർജയിൽ നടക്കുന്നുണ്ട്, ഞാനൊന്ന് പോട്ടെ? ഇല്ല, നിങ്ങൾ ശരിയായിട്ടില്ല, നിങ്ങളിപ്പോ പോവാറായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി എന്നും ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റില്ല എന്ന് ചോദിച്ചു. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞതിനോട്, കാരിതാസ് ഹോസ്പിറ്റലിന് അവിടേക്ക് വരാം, അപ്പൊ എന്റെ കാലിനും കഴിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് കൊച്ചിയില് ഒരു ഷോ ഉണ്ട്, അതിന്റെ ഉദ്ഘാടനം ഞാനാണ്. ഇവിടുന്ന് പോയിട്ട് സമയം കിട്ടിയാൽ ചെയ്യും, അത് ഞാൻ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കണമില്ല, ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനവും അസ്ഥാനത്തായി. അതിന്റെ കാരണം, ഒരു 5 ദിവസം മുമ്പ് എന്റെ അസുഖം മാറി എന്നുള്ളത് ഒരു 7 ദിവസം മുമ്പാണ് അറിയുന്നത്, 7-8 ദിവസം മുമ്പ്. അത് പബ്ലിക് എല്ലാവർക്കും അറിയാം. മാറിക്കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഒരു ടെസ്റ്റിന് വേണ്ടി എന്റെ ഭാര്യയും മകന്റെ ഭാര്യയും കൂടി ലേക് ഷോർ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ ഗംഗാധരന്റെ മിസ്സിസ് അവരാണ് നോക്കിയത്. നോക്കിയപ്പോ അത് പ്രശ്നമാണ്, അവർക്കും എന്റെ പോലെ തന്നെ ഈ അസുഖം ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ മിനി ഞാനാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഞാനിപ്പോ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒരു ക്യാൻസർ രോഗം വരുമെന്ന്. എന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ ഭാര്യ ആലീസ് വിചാരിച്ചിട്ടില്ല ഇനി അവൾക്ക് വരുമെന്ന്. അത് അധികം ദിവസമായിട്ടില്ല, 3 ദിവസത്തെ ഗ്യാപ്പാണ്. നമ്മൾ ഞെട്ടിപ്പോയി കേട്ടപ്പോ. എന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഗംഗാധരന്റെ അസിസ്റ്റന്റ്, അവരുടെ പേര് പറയുന്നില്ല, ആ ഡോക്ടർ, ലേഡി ഡോക്ടർ, ആദ്യത്തെ കീമോ അവർ തന്നു. രണ്ടാമത്തെ കീമോയിൽ വന്നപ്പോ ഡോക്ടർ ഗംഗാധരൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇന്നസെന്റിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിൽ ഉവ്വ് അവർക്ക് ക്യാൻസറാണ്.
ഇതൊരു ഒരു മാല പോലെ ആ ഡോക്ടർ ഇന്നലെ എന്റെ റൂമിലേക്ക് ഒരു വാക്കറൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. അവരുടെ ബോൺ ഒടിയുന്ന അങ്ങനെ എന്തോ ഒരു ക്യാൻസറാണ്. പക്ഷെ ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് മരുന്ന് പോലെ തന്നെ മനസ്സും ഉണ്ടാവണം എന്നാണ്. ഒരു പ്രസംഗം പറയുവാനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുക. ഈ സ്ഥാപനം തുടങ്ങിയ അവസരത്തിൽ പലപ്പോഴും പലയിടത്തും പോയി ക്യാൻസർ രോഗത്തെപ്പറ്റി സംസാരിക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അതെല്ലാം കേട്ട മടുത്ത ആളുകൾ അടിച്ചുവിട്ടു, പിതാവിന്റെ വായിൽ മുഴുവനും ക്യാൻസറാണ് എന്ന്. ഏതായാലും അതിന്റെ ഫലമായിട്ട് ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗത്തെപ്പറ്റിയുള്ള അവബോധം ഉണ്ടായി. ചുമ്മാ തമാശ പറഞ്ഞ് ഓരോരുത്തർക്ക് എനിക്ക് ക്യാൻസർ രോഗമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് ഇറക്കി വിട്ടു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ഉണ്ടായി. ക്യാൻസർ കെയർ പ്രോജക്ട് കാരിതാസ് ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ആമുഖമായി അറിയിച്ചുകൊള്ളട്ടെ. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ശ്രീ ഇന്നസെന്റിന്റെ പ്രസംഗത്തിന് ശേഷം മറ്റാര് പ്രസംഗിച്ചാലും ഏൽക്കത്തില്ല എന്ന് നമുക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ ഒരു ജ്യേഷ്ഠാനുജ ബന്ധത്തിൽ കഴിയുന്നത് സാധാരണ സിനിമാക്കാരെ കുറിച്ചുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് വിദഗ്ധമായി ആത്മാർത്ഥതയോടുകൂടി സുഹൃത്തുക്കളെ മാത്രമല്ല സമൂഹത്തെ കാണുകയും ആ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യണം എന്നും എന്നും എന്ന ആഗ്രഹം എന്നും വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ നമ്മളെല്ലാവരും ചിരിച്ചു. ഞാൻ ആ സന്ദർഭത്തിൽ ഓർത്തത്
ഇതുപോലെ മറ്റൊരു വ്യക്തിയും കേരളത്തിലുണ്ടായിരുന്നു. നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന ശ്രീ നയനാർ എന്ന് പറഞ്ഞ ആ മുൻ മുഖ്യമന്ത്രി. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും പ്രസംഗത്തിൽ, എന്റെ ഇന്നസെന്റ് പ്രസംഗം കേട്ടപ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചെങ്കിലും ഓരോ വാചകത്തിലും ഓരോ മഹത്തായ സന്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത് എന്ന് നമ്മൾ വിസ്മരിക്കാൻ സാധിക്കും. നർമ്മത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു സന്ദേശം മുന്നോട്ട് വെക്കുകയാണ്. ആ സന്ദേശം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അദ്ദേഹം പ്രാർത്ഥനയുടെ കാര്യവും പലരും വന്നതും എല്ലാം പരാമർശിച്ചപ്പോൾ എന്റെ പിതാവ് ദീർഘകാലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതിന് ശേഷം ശ്രീ ഇത്ര തിരുനാൾ എസ് സി ടിയിലും കിടന്ന കാര്യം ഞാനും ഓർത്തു. അടുത്തതായി ഡോക്ടർ ജോസഫ് എഡിസൺ ഇവിടെ ജോയിൻ ചെയ്ത 2002 അടുത്തതായി ഡോക്ടർ ആമോസ് അമിന, അടുത്തതായി ഡോക്ടർ സ്വപ്ന തോമസ്, റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ എഡിസൺ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവർ, രണ്ട് ക്ഷമാപണത്തോടെ ഞാൻ പറയുകയാണ് നിർത്താൻ. ആദ്യത്തെ ക്ഷമാപണം, നിങ്ങളെ ധാരാളം ആൾക്കാരെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ വേദി പങ്കിടാൻ വേണ്ടി രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഒരുമുടി നോട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ പലർക്കും സന്ദർഭം തരാൻ സാധിച്ചില്ല, കാരണം സമയക്കുറവ് മൂലം പലരും ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു. എന്നാലും നിങ്ങള് നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആ നല്ല ചിത്രം, ഞങ്ങളെക്കുറിച്ചുള്ള ചിത്രം തുടരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ അതേപോലെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആ സമയക്കുറവുകൊണ്ട് മാത്രം എനിക്ക് സമയം തരാൻ സാധിക്കാതെ വരണം. മറ്റൊന്ന്, ഞാൻ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ പോലെ പ്രമാണികളും ഇരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ എല്ലാം മറികടന്ന് ഇവരെല്ലാവരും സമൂഹത്തോടെ ആദ്യമേ തന്നെ നിങ്ങളുടെ ഫെലിസിറ്റേഷൻ പറഞ്ഞ് പറയുകയാണ്. അതിനായിട്ടുള്ള എല്ലാവരോടും ഞാൻ ക്ഷമാപണം പറയുകയാണ്, കാരണം ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ എനിക്ക് 7:30 തൃശ്ശൂർ എത്തിയ മതിയുള്ള വേറെ മാർഗമില്ല. പാർക്കിംഗ് സാർ അവിടെ ഇരിപ്പെട്ട മറ്റെല്ലാ വ്യക്തികളും ഉണ്ട്. എല്ലാവരും സംബന്ധിച്ചുള്ള ഞാൻ വിടവാങ്ങുകയാണ്. മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഞാൻ ഫെലിസിറ്റ് ചെയ്യേണ്ട ഒരു ആശുപത്രി അല്ല അത്, കാരണം ഞാൻ ഇതൊരു അംഗമാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ വീട് നന്നായി വരട്ടെ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. പക്ഷെ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് ഇത്രയും കാലം പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തിയുണ്ട്. അത് നമ്മളെയൊക്കെ വിട്ടുപോയ ജോസഫ് സാറാണ്. റേഡിയോ ഡയഗ്നോസിസിൽ ജോസ് സാർ ഇല്ലായിരുന്നെങ്കിൽ, ജോസ് സാർ അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഒരിക്കലും കാര്യത്തിലെത്തില്ലായിരുന്നു. അതുപോലെ ജോർജ് ജേക്കബ് സാറും പാറയ്ക്കൽ സാറും ഇവരൊക്കെ തീർച്ചയായും ഞങ്ങളുടെ വരണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ പറയുമ്പോൾ ഒരു കാലത്തും ഒരിക്കലും എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല, കാരണം എന്നെ ഞാനാക്കി മാറ്റിയ വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. അവരെയൊക്കെ ഒന്നുകൂടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കാരിതാസ് കാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും മധ്യതിരുവിതാംകൂറിലെ ക്യാൻസർ രോഗികളുടെ ഏറ്റവും വലിയ അഭയ കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞു. ആധുനികമായ ഉപകരണങ്ങൾ, ഡോക്ടർ ഗംഗാധരൻ സാർ ഉൾപ്പെടെ ഇന്നിവിടെ ആദരിച്ച മഹവ്യക്തിത്വങ്ങൾ, ഡോക്ടർമാർ, അവരുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ക്യാൻസർ രോഗികൾക്ക് ഇതൊരു ആശാകേന്ദ്രമായി മാറിയത്. മാരകമായി ഈ രോഗം ഒരാൾക്ക് വന്നാൽ ആ രോഗിയുടെ മാനസികാവസ്ഥ, വീടിന്റെ സ്ഥിതി എല്ലാം നമുക്കറിയാം. കാരണം നമ്മുടെ എല്ലാ വീടുകളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ രോഗം വന്നിട്ടുണ്ടാവും. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള യജ്ഞങ്ങൾ നമ്മൾ കണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഇരുൾ വീണ ഒരു വഴിയിലൂടെ നടന്നപ്പോൾ
എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ ഒരുപാട് പേരോടുള്ള കടപ്പാടാണ് എന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. 2010 ആഗസ്റ്റ് മാസം 14-ാം തീയതി ഒരു സ്കാനിങ്ങിലൂടെ കടന്നുപോയപ്പോൾ സോഫ്റ്റ് ടിഷ്യൂ സർക്കോമ എന്ന് പറയുന്ന ഒരു ട്യൂമർ എന്നെ ബാധിച്ചു എന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു. ഞാൻ വൈദികനായിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഒരു 5 പള്ളികളില് സഹവൈദികനായി സേവനം ചെയ്ത് ഒരു പള്ളിയിൽ വികാരീശനായിരിക്കുന്ന സമയത്താണ് എനിക്ക് അസുഖം വരുന്നത്. ജീവിതത്തിൽ ഇരുട്ട് കയറി എന്ന് തോന്നുന്ന സമയത്ത് രൂപതയുടെ അധികാരികൾ എന്നെ കൊണ്ടുപോകുന്നത് ഡോക്ടർ ഗംഗാധരൻ എന്ന വലിയ ഒരു മനുഷ്യന്റെ മുൻപിലേക്ക്. പിന്നെ 8 മാസം തുടർച്ചയായി കേരളത്തിലെ 4 പ്രശസ്തമായ ആശുപത്രിയില് 4 കീമോതെറാപ്പിയും ഒരു വലിയ ഓപ്പറേഷനും 30 റേഡിയേഷനും കഴിഞ്ഞ ഒരു കൊച്ചു ശരീരമാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഡോക്ടർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ എന്നെ സ്വന്തമെന്ന് കരുതുന്ന ഡോക്ടർ ജോജോയാണ് എന്റെ ഓപ്പറേഷൻ നടത്തുന്നത്. ഓപ്പറേഷന് കയറ്റുന്നതിനേക്കാൾ മുമ്പ് ഡോക്ടർ ജോജോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന് ഞൊണ്ടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ കഴിയുമ്പോൾ. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എന്റെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ഒരു അപകടവും സംഭവിക്കില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഞൊണ്ടലുണ്ടാകുമെന്ന് എനിക്ക് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കയറിയത് ഒരു ഞൊണ്ടലോടും കൂടിയല്ല. എന്റെ അസുഖം മാറിയതിനു ശേഷം ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത മെത്രാന്റെ സെക്രട്ടറി ആയിരുന്നു. ഒരു 1.5 വർഷക്കാലം പിതാവിന്റെ കൂടെ എല്ലാവിടത്തും ഓടി നടന്നിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ബാംഗ്ലൂർ സെന്റ് പീറ്റേഴ്സ് സെമിനാരിൽ പഠിക്കാൻ പോകുകയാണ്. ബൈബിൾ പഠിക്കാൻ വേണ്ടി എന്നെ രൂപത സെലക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഈ കനൽവഴികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും എന്റെ മനസ്സിന് ബലം നൽകിയെന്ന ഒരു കാര്യം, ഈ കനൽവഴികൾക്കപ്പുറം നിറയെ സ്നേഹവുമായി വലിയ വിശുദ്ധനായ ഒരു മനുഷ്യൻ ഈശ്വരൻ കാത്തിരിപ്പുണ്ടെന്നുള്ള തിരിച്ചറിവ്, അതാണ് ഈ രോഗം എനിക്ക് നൽകിയ വലിയ ബോധോദയം. ഈ 8 മാസങ്ങള് എറണാകുളം കൊച്ചിയിലെ ലേക്ഷോർ ഹോസ്പിറ്റലിലും ഈ കാരിതാസ് ഹോസ്പിറ്റലിലും ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും തൃശൂർ അമല ആശുപത്രിയിലുമായിരുന്നു ഞാൻ ചെലവഴിച്ചിരുന്നത്. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഒരിക്കൽ പോലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല, ഒരിക്കൽ പോലും ദൈവത്തോട് പരാതിപ്പെട്ടിട്ടില്ല. എന്തിനാ ഇത്ര ചെറുപ്പത്തിൽ എനിക്ക് രോഗം തന്നതെന്ന് ദൈവത്തോട് ചോദിച്ചിട്ടില്ല. കാരണം ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് രോഗം തന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നത്.